अस्सलाम वालेकुम। वालेकुम सलाम। वेरी 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 केरी वेरी इंडा शाबा शाबा हे शाबा 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 हे हे അപ്പ ഇതാണ് ചെക്കൻ, പേര് ഷാജഹാൻ. ഷാജഹാൻ അല്ല, ഷാജഹാൻ. ഇജ്ജു പറഞ്ഞ സാനാണ് ഞാൻ പറഞ്ഞ സാ. പേര് കേട്ട് പൊൻപാറത്തോട് തറവാട്ടില്ലേ അസ്നാരാജിന്റെ ഇളയ മോന. നമ്മൾ കേട്ടിക്കണ് അസ്നാരാജിയല്ലേ. പണ്ട് പരുത്തിപ്പാറ ജാറ നേർച്ചന്റെ അന്ന് മതം പൊട്ടിയ ഒരു ആനന്റെ മുമ്പിൽ നിന്ന് ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്തിയ ആള്. മൂപ്പൻ അങ്ങനെ കൊറേ പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒടുക്കം പെണ്ണും പല്ലും എന്ന് പടച്ച മൂപ്പ് രക്ഷപ്പെടുത്തി. അല്ല ഇവരക്കാരാ ആരുകാ പിടിക്കാണ്. ഷാജഹാൻ എന്താണ് പണി? ഇവര് ഒരു പെൺകുട്ടി നാല് ആൺകുട്ടികളാ, ആണുങ്ങൾ നാലാണും അക്കരെ. പെൺകുട്ടി ഇവിടെ നിക്കാ കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ കഴിയാണ്. ഓ, ഇനി ഈ ചങ്ങാതിരെ മാത്രമാണ് കഴിഞ്ഞാളത്. അല്ല മോളെ കണ്ടില്ല. വിളിക്കാം വിളിക്കാം. സുബൈദ, സുബൈദ, റജിലാൻ അങ്ങോട്ട് വീട്. അലുമിനിയം കൊടുത്തിട്ട് ഉള്ളിലിരുന്നിട്ട് അല്ല പിന്നെ പത്ത് തൊട്ട് പെണ്ണുങ്ങളെ കാണാൻ തിരക്കണ്. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി മര്യാദയ്ക്ക് ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല. എന്നെ പെണ്ണിട്ടിക്കണം നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? ഇക്കാൻ നിർബന്ധം? ഓ, അന്റെ ഉമ്മക്ക് ഉയരം തരണ്ടേ? കഴിഞ്ഞ കൊറേ നാളായിട്ട് അനക്ക് പെണ്ണ് കണ്ടു നടക്കലല്ലേ എന്റെ ഏക പണി. നിന്റെ കുടുംബം എങ്ങനെയാ കഴിയണെന്ന് ആലോചിച്ചിട്ടുണ്ടാ? അപ്പ നിങ്ങക്ക് ഷാജഹാൻ തരുന്ന പൈസയോ? ഓ, അതുകൊണ്ട് കാര്യമായ? അതൊരു സ്ഥിര വരുമാനല്ലേ നിങ്ങക്ക്. ഇങ്ങനൊരു ഓഫർ ആരാ തരിക? ഓ, ഇതിന് വലിയ ഓഫറാ ഓന്റെ ഇക്കാര്യം തന്നേക്കണത്. അതെന്താ ഷാജഹാന്റെ കഥ നടന്ന ഒരു വിസ അയച്ചുതരാന്ന ഓന്റെ ഇക്കാര്യം പറഞ്ഞേക്കണ്. ഇജ്ജിന്നെ രക്ഷിക്കൂല്ലേ? രക്ഷയല്ല, രക്ഷ. ഓ, ഇജ്ജി പറഞ്ഞ ചീഞ്ഞാണ് ഞാൻ പറഞ്ഞ ചീഞ്ഞ. അല്ല പിന്നെ നിന്റെ നിക്കാ കഴിഞ്ഞിട്ട് നിങ്ങൾ ദുബായിൽ പോവൂല. അപ്പൊ ഇന്ന് കണ്ട പെണ്ണ് എന്തോ കൊഴപ്പോ? നിങ്ങൾ അവളുടെ മൂക്ക് ശ്രദ്ധിച്ചോ? മൂക്കിന്റെ പാലത്തിൽ വളഞ്ഞിട്ടുണ്ടെന്ന്. ഓ, ഇതിലും വലിയ പാലങ്ങൾ വളഞ്ഞേക്കണ്. കെട്ടി പറഞ്ഞ് വീഴണ്. പിന്നെ അപ്പൊ അവളുടെ മൂക്കും ചിരി പാലം. എന്നാ പിന്നെ കെട്ടിക്കോളി. അതെ, ഞങ്ങക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. വണ്ടിയിൽ കയറാം. വിട്ടുട്ടോ മക്കളെ. സുബ്രോ, നമുക്ക് എന്തിനങ്ങനെ പെണ്ണുണ്ട് നടക്കുന്നേ? എന്നെ വിളിച്ചൂടെ ജീവിതത്തിലേക്ക്. എന്റെ പ്രിയപ്പെട്ട മാഷിന് മോളാ നീ. ആ സ്വാതന്ത്ര്യം നിനക്ക് തന്നത് നീ തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ വരട്ടെ. അപ്പോട്ടാ, തേങ്ങ ഒരു മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാനല്ലേ നമ്മള് പറഞ്ഞത്. ഈ ഇങ്ങടെ ഇറങ്ങി വാ, ഈ ഇങ്ങോട്ട് കേറി വാ. ഈ എന്റെ കുട്ടിയായിട്ട് പെണ്ണ് കാണാൻ നടക്ക അതോ ടൂറിന് നടക്കേമാ? ഞങ്ങളുടെ കൊന്നോളി. അല്ല, ഞാൻ കൂട്ടിയാ കൂടൂല്ലാട്ടാ.
നിങ്ങളുടെ മോൻ ഷാജഹാനെ ഈ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും പോരാ, ഒരു തുർക്കിസ്ഥാൻ പാതിന്ന് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ഈ പ്രാവശ്യത്തെ ലീവിലും പെണ്ണ് കെട്ടാണ്ട് പറഞ്ഞയക്കാനാ എന്റെ പരിപാടി? രണ്ടു മൂന്ന് തവണ ലീവില് വന്നിട്ട് പെണ്ണ് കാണാൻ നടക്കണു. ഈ നാട്ടിൽ വേറെ മൂന്നാമല്ലെന്ന് ഇജ്ജ് കരുതണ്ടേട്ട കുഞ്ഞാപ്പൂ. ഞാനല്ലല്ലേ കെട്ടേണ്ടത്, ഓനല്ലേ കാണിച്ചെടുക്കാനല്ലേ പറ്റൂ. ആദം നബീന്റെ കാലത്ത് ജനിക്കണം ഞങ്ങളുടെ മോൻ, അപ്പൊ എത്ര പെണ്ണ് കാണുന്നറിയാലോ. ഗോരണ്ണല്ലേ ഈ ദുനിയാവില്. ഓന്റെ പ്രായക്കാരൊക്കെ പെണ്ണും കെട്ടി കുട്ടികളുമായി. നമ്മുടെ ഹന്തരാജിയുടെ ആ പിറങ്ങാണി പോലുള്ള ചെക്കൻ പോലും പെണ്ണ് കെട്ടി. ഓൻ കെട്ടിയ പോലത്തെ തവളക്കുട്ടിയെ കെട്ടാനാണെങ്കിൽ നൂറെണ്ണുണ്ട് ഈ നാട്ടില്. നിങ്ങളുടെ മോൻ ഷാജഹാനെ ഏഴരാഴുകളിൽ പെണ്ണിനെ വേണ്ടേ? അത് പെണ്ണ് കിട്ടാനാ? ഈ പിന്നെ എന്തിനാണ് മൂന്നാനെന്നും പറഞ്ഞ് നടക്കണേ? അനക്ക് വല്ല പോലീസിലും ചേർന്നൂടെ? അങ്ങനെ അങ്ങനെ കളിയാക്കണ്ട. ഇപ്പൊ ഒരു പെൺകുട്ടി ഉണ്ട് കയ്യില്, ഇതിലോ വീയൂല്ല. ഈ ഏത് സുവർഗത്തിലെ പെൺകുട്ടിനെ കൊണ്ടെന്നാലും ഓം വീയൂല്ല. എന്താ കാരണം? ഓന്റെ കൂട്ടുകെട്ട്. സിം കാർഡുകളോ കാമുകൾ ലൈഫ് ലോങ് ഓഫറിൽ പടുതി വീഴണ സെൽ ഫോൺ ഉടമയോ കാമുകി. റീചാർജ് അലകളിൽ ആക്റ്റീവ് ആകണ സിം കാർഡുകളോ കാമുകൾ ലൈഫ് ലോങ് ഓഫറിൽ പടുതി വീഴണ സെൽ ഫോൺ ഉടമയോ കാമുകി. തുടരുന്ന കാലങ്ങളായി ഓലെ പടക്കങ്ങൾ പൊട്ടും പുണ്യ ദിനങ്ങൾ ബോംബ് പൊട്ടി തകരുക. കുഞ്ഞിനു പാല് കൊടുക്കാൻ അമ്മ കുപ്പിയും നെപ്പിലും തിരയുകയായി. മാതാപിതാക്കൾ വൃദ്ധ സദനം തേടുകയായി. റീചാർജ് അലകളിൽ ആക്റ്റീവ് ആകണ സിം കാർഡുകളോ കാമുകൾ ലൈഫ് ലോങ് ഓഫറിൽ പഴുതി വീഴണ സെൽ ഫോൺ ഉടമയോ കാമുകി. കാമജപമയ സന്ധ്യകൾ കുറഞ്ഞു കാമകഥനങ്ങൾ ചാനലിൽ നിറഞ്ഞു. മുത്തശ്ശിക്കഥ കേട്ടൊരു ബാല്യം ഫാഷൻ ചാനലിൽ തകരുകയാ.
ഹരിതഭരിതമം ഭൂമിയിൽ മുഴുവൻ ദുരന്ത ദുരിതങ്ങൾ നിറയുകയായി. തേനീരൊഴുക്കിയ പുഴകളും നദികളും കുടിനീരില്ലാതുഴറുക. പഴയ ചൈനീസ് ആൽഫറ്റാകും കോളിംഗ് തുടരുമോ? റീചാർജ് അലകളിൽ ആക്റ്റീവ് ആകണ സിം കാർഡുകളോ കാമുകൾ. Life long offer, പകുതി വീടണ സെൽഫോണുടമയോ കാമുകി. മതി മതി. എന്താ പൊൻപാറത്തോടി അസനാരാജിയുടെ ബീവി ഇയ്യാത്തൂനൊരു മൗനം? പതിവ് പോലെ ഒച്ചയും ബഹളമൊന്നുമില്ലല്ലോ. ബാറ്ററി വീക്കായോ? ഒരു വീക്കം കൂടെ വെച്ചല്ല. ഇന്നലെ കണ്ട പെണ്ണിന് എന്താടാ കുഴപ്പം? പൊൻപാറത്തോടി അസനാരാജിയുടെ ഇളയ മോൻ ഷാജഹാനോടാണ് ചോദ്യം. ഉമ്മ, ആ പെണ്ണ് വർത്താനം പറയുമ്പോ അതിന്റെ ചങ്കുന്നൊരു ഞരമ്പ് ഇങ്ങനെ വീർത്ത് വരുന്ന കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? അതൊക്കെ ഒന്ന് രണ്ട് പേര് പെറ്റി കഴിയുമ്പോ മാറിക്കൊള്ളൂടെ മോനെ. ഇക്ക ദുബായി നിന്ന് വിളിയോട് വിളിയാണ്. പെണ്ണ് കേട്ടില്ലെങ്കിൽ അന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ ഞാൻ 6 മാസം തികച്ചു നിന്നിട്ടേ പോണുള്ളൂ. ഇക്കാനോട് അവിടെ ഒതുങ്ങി നിക്കാൻ പറ. എന്റെ കെട്ടിയാന്ന് ഇത്തിരി ഈ ഫോൺ വിളിച്ച് കാശ് കളണേ? ഈ കുടുംബത്തിൽ നിന്ന് എങ്ങോടെങ്കിലും ഒളിച്ചോടി പോയി എന്നറിയാനാ? പണ്ടൊക്കെ ഒരു കത്ത് കിട്ടാൻ എത്ര മാസം എടുക്കും? ഇപ്പൊ എന്താ കൂട്ടാൻ വെച്ചെന്ന് ചോദിക്കാ ഒരു ഫോണും. പറഞ്ഞ പോലെ പെണ്ണ് കെട്ടുക, ദുബായി പോവുക, ഫോൺ ചെയ്യാ. ആ എന്റെ അവസ്ഥ അതൊക്കെ തന്നെ ആയിരിക്കില്ലേ? പെണ്ണ് കെട്ടാതെ അക്കരെ പോയാൽ മനസമാധാനത്തോടെ നിക്കാം, അല്ലെങ്കിൽ ഇക്കാന്റെ ഗതിയാവും എനിക്കും. എന്നിട്ട് ദുബായിക്കാരും പെണ്ണ് കെട്ടണില്ല? ഒരു കുട്ടി ഉണ്ടായ കൊറേ വിഷമം മാറും. ഇതതുമില്ല. ഹലോ പഠിച്ചോനെ? കൂട്ടിലിട്ട തത്തമ്മയുടെ ഗതിയാക്കി പോയില്ലേ നിങ്ങള്? മുറിഞ്ഞ് ചെറുകിട്ട് അടിച്ചു കയറിയാറല്ലേ വിധി. പറയുന്നവർക്കാ ഭർത്താവ് ഗൾഫില്, വീടിട്ട് സ്വത്തിട്ട് എല്ലാം. ഇതൊന്നും എനിക്ക് വേണ്ട. ഒരു കുഞ്ചിന് തന്നപ്പോയിരുന്നില്ലേ നിങ്ങക്ക്? മോളെ നബീസ, ഞമ്മള് പറഞ്ഞ എനക്ക് വിഷമായ ഒന്നുമില്ല. ഉമ്മ വേറെ ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല മോളെ. കുട്ടികളുണ്ടാവാൻ ഇനി എത്ര കാലം കിടക്കണു? കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. 3 കൊല്ലല്ലോ ഉമ്മ, 30 ദിവസം. ഇപ്പൊ കണ്ട പെൺകുട്ടിക്ക് എന്ത് കുറ്റ പറയാന്ന് ഓർത്ത് നടക്കല്ലേ ഇജ്ജ്? ഇക്കറിയാ വേണെങ്കിലേ എന്റെ കൂട്ടുകാരോട് ചോദിച്ചോക്ക്, എന്തു കുറ്റാടോ ഒക്കെ പറയാനുള്ളേ? അതിന് ചാജാനല്ലേ കിട്ടണ, ഞാനല്ലല്ലോ. അവൻ തന്നെ പറയട്ടെ. പിന്നെ ഇജ്ജെന്തിനാ അങ്ങനെ അല്ലെട്ടും ചില വിന്നാനാ? പിന്നെ ആലങ്ങനെ നടക്കണു? നിങ്ങക്ക് ആ കോങ്കണ്ണി പെണ്ണിന് എന്റെ തലയിൽ കെട്ടിയേക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? കോങ്കണ്ണിയാ? ആര്? ആ പെൺകുട്ടിയാ? അവള് ചായം കൊണ്ടു വെച്ചിട്ട് എന്നെ നോക്കിയ നോട്ടം കണ്ടോ? കോങ്കണ്ണി നല്ല പറയണ്ടത്. ചൊക്കറക്കണ്ണി കണ്ട? ആ ഞാനും കണ്ടു. നിങ്ങക്ക് മടുത്തെങ്കിൽ നമുക്ക് ഈ പെണ്ണുകളിൽ മതിയാക്കാം. എനിക്ക് കല്യാണം വെച്ചിട്ടില്ലാന്ന് ഞാൻ വിചാരിച്ചോളാം. ജീവിത പ്രശ്നാണ് മോനെ,
നാളെ നമുക്ക് അയമുട്ടിക്കാരന്റെ മുകളിൽ ഷക്കീലാനെ കാണാൻ പോവാം. ഹായ് ഷക്കീല, ഞാൻ അന്നന്റെ കയ്യിൽ കിട്ടാ ഹമുക്ക. അല്ല ഷാജാനെ, നിനക്ക് വിവാഹം കഴിക്കുന്ന ഉദ്ദേശമൊന്നുമില്ലേ? വിവാഹം അത് ഈ ജന്മത്തിൽ എനിക്കില്ല. അതെന്താ ഷാജാനെ? അതൊരു കഥയാ. അപ്പൊ നീ പെണ്ണുകാണാൻ നടക്കുന്നത്? എടോ, അല്ലെങ്കിൽ ലീവ് ക്യാൻസൽ ചെയ്ത് മടങ്ങി വരാൻ വിളിയോട് വിളിയായിരിക്കും ഇക്കമാർ. നിങ്ങൾ വാ. നബീസ, ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യ? ആ കുഞ്ഞാപ്പൂനെ കൊണ്ടൊന്ന് ഓരെ തളയ്ക്കാൻ കഴിയൂല. ഇന്ന് എങ്ങടെ പോയിരിക്കണേ? കൊടൈക്കനാലിലേക്ക്. ഏത് കനലിലേക്കായാലും കുളത്തിലായാലും ശരി, ഓന്റെ കയ്യിലുള്ള കാശെല്ലാം പഹയന്മാർ തിന്ന് തീർക്കും. ഹിബിലീസ് കൂടിയ പോലെ അങ്ങടെ കൂടിയിരിക്കല്ലേ. ഷാജഹാൻ ദുബായിക്ക് തിരിച്ചു പോയ സുബൈർ കാക്ക് ഇങ്ങള് തിരിച്ചു വരായിരുന്നു. സ്വന്തം കാര്യം തന്നെ എല്ലാവർക്കും വലുത്. ഷാജഹാൻ പെണ്ണ് കെട്ടിയാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, അല്ലേ? അതല്ല, പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് കെട്ടാൻ ഉദ്ദേശമില്ലല്ലോ. പിന്നെ ഇവിടെ കളിച്ചു നടക്കണേക്കാളും ഭേദല്ലേ. സ്വന്തം കടയായതുകൊണ്ട് അനിയൻ പോയാ ഇക്കാക്ക് ഇങ്ങോട്ട് വരാലോ. അതിന് എന്റെ കെട്ടിയ മാത്രമേ ദുബായിലുള്ളു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മരുമോളാ, ആങ്ങളുടെ മോളൊന്നല്ല. നമ്മൾ അതല്ല പറഞ്ഞോണ്ട് വരണത്. അതേ, ഒരു പെണ്ണ് മെനക്കെട്ട് ഓന്റെ പിന്നാലെ നടന്ന ഓം ഭീയൂലേ. ഏത് പെണ്ണ നടക്കുക? ഒരു പെണ്ണുണ്ട് നമ്മുടെ അവറാം മാമയുടെ മോള്, സുഹറ. അല്ല, അത് വേണമ്മ. നമസ്കാരം, ഞാൻ സുഹറ. മഞ്ഞളി ജ്വല്ലേഴ്സ് നിങ്ങളുടെ ഇഷ്ടഗാനത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ ആദ്യ ഗാനം പറയാനെത്തുന്നു. എന്താ പേര്? അനിത. ഓക്കെ, ബിന്ദു. മഞ്ഞളി ജ്വല്ലേഴ്സ് നിങ്ങളുടെ ഇഷ്ടഗാനം കാണാറുണ്ടോ? ഉണ്ട്. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. അഭിപ്രായം എന്താ? കുഴപ്പമില്ല. എന്താ, ഹൗസ് വൈഫ് ആണോ വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫ് ആണ്, സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇന്ന് ഏത് ഗാനമാണ് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഫ്രണ്ട്സിന് വേണ്ടി, സുന്ദര കല്യാണം എന്ന സിനിമയിലെ റീചാർജ് അലകൾ എന്ന ഗാനം. ഓക്കെ, നമുക്കിനി സുന്ദര കല്യാണം എന്ന സിനിമയിലെ റീചാർജ് അലകൾ എന്ന ഗാനം ആസ്വദിക്കാം. ഇന്ന് ഒരുപാട് ചെലവുള്ളതാ കുട്ടി, ഞാൻ തരാം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. സേവിച്ചൻ തരാംന്ന് പറഞ്ഞാൽ തന്നിരിക്കും. സുഹറ അങ്ങനെയാ, പണം വാങ്ങണം ചാ, വാങ്ങിയിരിക്കും. പോട്ടെ സേവിച്ച. ഒന്ന് വിട്ടുകളെന്റെ സേവിച്ച, അവളുടെ അടുത്ത് ഒരു കളിയും നടക്കില്ല. തല്ലേന്റെ അടുത്ത് തല്ലാനും തലോടേന്റെ അടുത്ത് തലോടാനും അവള് കഴിഞ്ഞേ ഉള്ളൂ. ആരും പാത്തുമില്ലാണ്ടായതുകൊണ്ട് ഒരു ഒറ്റ വിഷമേയുള്ളൂ. വല്ലതും തിന്നണമെങ്കിൽ ഞാൻ തന്നെ വെച്ചുണ്ടാക്കണം. അതിന് പിന്നെ കൊണ്ട് പയ പോലെ അധ്വാനിക്കാനൊന്നും വെച്ച. പയ പോലെ ഒന്നും ഇല്ലാന്നും കൂട്ടിക്കോ. ഉണ്ടായിരുന്ന പറമ്പ് മുഴുവൻ കടക്കാർ കൊണ്ട്. ആകെയുള്ളത് ഈ പെരയാണ്. സൂറാനെ പറഞ്ഞു വിടണമെങ്കിൽ ഇതും കൂടിയും വിറ്റിട്ട് ഞാൻ തെണ്ടണം. എന്നാലും മതിയാവൂല. ഒക്കെ ശരിയാകും. എന്റെ മനസ്സിൽ ചില കണക്കൂട്ടിലൊക്കെ ഉണ്ട്. പടച്ചോൻ സഹായിക്കണെങ്കിൽ സൂറ എന്റെ മരുമോളായിട്ട് വരും. ഇജ്ജ് എന്താ പറയണേ ജാത്തു, സൂറാനെ കൊണ്ട് സാജാനെ കെട്ടിക്കാനാ? പിന്നെന്താ, ഇന്നൊരു തടിയനായിരുന്നു ഇര. ഞാൻ പിന്നെ വിളിക്കാം. ആരെ വന്നിരിക്കണേ? പടർന്ന് പന്തലിച്ച് മഞ്ചുത്തിയായില്ലടി മോളെ. തന്നെ ഷാജാന്റെ ബീവി ആക്കാൻ പോവാ. അവിടെയാണ് എന്റെ മിടുക്ക്.
ഓനെ പാവട ചരടിന്റെ തുമ്പത്ത് കെട്ടിയിടാൻ പറ്റിയ നീ ജയിച്ചു. അയിന് ഓള് പാവാട എടുക്കാറില്ല ഒക്കെ അതുപോലത്തെ തുണിയാ. മിണ്ടാതിരി ബാപ്പ, ഇതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫാഷനാ. എന്ത് കുന്തായാലും ഇതൊന്നും അവിടെ നടക്കാൻ പോണ കാര്യല്ല മോളെ. ഷാജഹാന്റെ ഇഷ്ടോ ഇഷ്ടക്കെ ഉണ്ടറിഞ്ഞ് ഓനെ വരച്ച വരയിൽ കൊണ്ടുവരണം. അതിനമ്മായി വിഷമിക്കണ്ട, സുഹറ വിചാരിച്ച നടക്കാത്ത ഒരു കാര്യമില്ല. അതല്ലതാ ഓള് ഒരുമ്പട്ട ഊരുമ്പട്ടത. ജാത്തുവോ, അന്റെ മക്കളൊക്കെ നല്ല നിലയിലായപ്പോ ഇജ്ജി ഞങ്ങളൊക്കെ മറന്നു എന്നാ ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞ അനക്ക് മനസമാധാനം ഇല്ലാണ്ടാക്കിട്ട് പണ്ടാറടങ്ങാൻ വേണ്ടിട്ട് ഞാൻ ആ കൂരാട്ട മൂലയരാക്കുന്ന ഒരു തകിട് എഴുതി വാങ്ങും കൂടി ചെയ്തു. കൂരാട്ട മൊയിലിയാരെ ഉഴിഞ്ഞിറക്കിയ ഏത് മച്ചയും പൊറുത്രേ. എന്നാലും നിങ്ങക്ക് എങ്ങനെയാ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയേ? നമ്മൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? അതെ, ഒരേ കൗമിൽ തന്നെ ചിലോല് സന്തോഷത്തിലും ചിലോല് വിഷമത്തിലും കഴിഞ്ഞു വേണ്ട. എനിക്ക് അത്ര പൊടിക്കൂല. ഒന്നുകിൽ എല്ലാരും സന്തോഷത്തിൽ കഴിയ, അല്ലെങ്കിൽ എല്ലാരും വിഷമിച്ചു കഴിയ. ഇപ്പൊ കണ്ട മൂലിയരെ കഴിവ്, നിങ്ങളൊക്കെ ഒപ്പം സന്തോഷിച്ച് കഴിയാൻ ഞമ്മക്കായ. എന്റെ മനസമാധാനം തിരിച്ചിട്ട ഞാനിപ്പോ എന്താ ചെയ്യ? ഈ ഷാജഹാന്റെ കാര്യം ഒട്ടും നടക്കണമില്ല. കാര്യം നമുക്ക് പാടില്ലെങ്കിലും ആ ചാമക്കാല സ്വാമി വായിന്ന് ശിവലിംഗവും കുത്തപ്പിമിനാറൊക്കെ എടുക്കുന്ന ആളാ. മൂപ്പര ചെന്ന് കണ്ട ഒരു ഏലസ് തരും, അതോടെ എല്ലാ കഷ്ടകാലും മാറും. ആരുടെ? സ്വാമിയുടെയോ? കളിയാക്കണ്ട, ഞാനൊന്ന് മനസ്സറിഞ്ഞ് വിളിച്ച വിളിപ്പുറത്ത. ഇവിടെ എന്നും കോഴി പൊരിക്കാറുണ്ടോ? എനിക്ക് കോഴിന്ന് പറഞ്ഞ ജീവനാ. പൊരിച്ചേരും ബാപ്പാടെ കുട്ടി തിന്നാ മാത്രം മതി. ജാത്തോ, നിക്ക് കടന്നുറങ്ങാനേ ആ മോളിത്തെ കാച്ചു കിട്ടണ മുറിയെന്നെ മതിട്ടാ. രാത്രി പാത്താൻ മുട്ടിയാലേ ജനാല വഴി അങ്ങനെ ഒഴിക്കുകയും ചെയ്യാല. സൂറ, ഉമ്മ എന്നോട് വല്ലതും പറഞ്ഞു ഷാജഹാനെ കുറിച്ച്? എന്താ ഷാജഹാനിക്കടെ കല്യാണം ഉറപ്പിച്ചോ? ഷോ, ഒന്ന് പതുക്കെ പറ ഷാജഹാനെ കൊണ്ട് അന്നെ കെട്ടിക്കാനോ ഉമ്മാടെ പ്ലാന്? അത് വെറുതെ പറ്റൂല. പിന്നെ സ്ത്രീധനം തന്നിട്ടാണെങ്കിലേ എന്റെ ബാപ്പ എന്നെ ഈ ജന്മം കെട്ടിക്കൂല. സ്ത്രീധനല്ല പ്രശ്നം. പിന്നെ പെൺകുട്ടിയുടെ സ്വഭാവ മഹിമയോ? അതുണ്ടല്ലോ. എന്റെ റഫീക്ക് പോരുമ്പോ പറയാൻ പറ്റിയില്ല. ഞാനിപ്പോ വലിയ തിരക്കിലാ, വന്നിട്ട് വിളിക്കാം. ആ പിന്നെ ചുരിദാർ വാങ്ങിയോ? അയ്യോ, വന്നിട്ട് വാങ്ങിക്കോളാം. ക്ഷമിക്കട ചെക്കരെ. ശരി. അതെ, ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല. അതല്ലേ പറഞ്ഞ് വന്നിട്ട് കാണാന്ന്, ഇവിടെ വരൂല. ഷാജഹാന് പെണ്ണുങ്ങള് എന്ന് വെച്ച അലർജിയാ. ആ സ്വഭാവം മാറ്റിയെടുക്കാൻ അന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഓന്റെ സ്വഭാവം മാറ്റിയെടുത്താ അന്റേതാകും. അനക്ക് കഴിയോ? എന്റെ ഇത്താ, ഈ സുഹറ വിചാരിച്ച വീഴാത്ത ആണുങ്ങള് പടച്ചോന്റെ ഈ ഭൂമി മലയാളത്തിലുണ്ടോ? എന്ത് പണിയാടി കാണിച്ചേ? സോറി ഷാജുക്ക. മര്യാദക്ക് എന്റെ മുന്നിൽ പോയിക്കോ, കൊളിക്കാൻ നിക്കാതെ. ഷാജുക്കക്ക് എന്തൊരു ദേഷ്യാ. ഷാജുക്ക് ദേഷ്യപ്പെടുമ്പോ കാണാൻ എന്ത് ചന്ത. ഓ, നീയും നിന്റെ ബാപ്പ എന്നാ പോവാ? ഷാജുക്ക, നമുക്ക് രണ്ടാൾക്കും ഈ ശല്യത്തിൽ നിന്ന് എവിടേക്കെങ്കിലും ടൂറ് പോകാം. ഷാജുക്ക, കോവളത്തിൽ പോയി കടലിൽ കളിക്കാം. തിര ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഉരുണ്ടും മറിഞ്ഞു കളിക്കാം. പിന്നെ ഊട്ടി കൊടൈക്കനാല് സമയം കിട്ടുവാണെങ്കിൽ ലണ്ടനിൽ ഒന്ന് പോണം. ഞാൻ ഇവിടുത്തെ ഷാജുക്കാടെ ഭാവി ബീവിയാ. ഭാവി ബീവിയാ? അപ്പൊ ഷാജുക്കാരി നിശ്ചയം കഴിഞ്ഞ.
പടച്ചോനെ വീസ. നിങ്ങളാരാ? ഞാൻ കുഞ്ഞാപ്പു, മൂന്നാം കുഞ്ഞാപ്പു. മൂന്നാനായാലും അഞ്ഞൂറാനായാലും ഷാജുക്കാരുടെ കല്യാണാലോചന ഇതോടെ നിർത്തിക്കോണം. അത് തീരുമാനായി. നിങ്ങളെ ബ്രോക്കർ പണിക്ക് പോണ്ട ആളൊന്നും അല്ല. പിന്നെ ഞാൻ നിങ്ങളെ ഒരു പട്ടാളക്കാരനെന്ന് വിചാരിച്ച്. ആ നടപ്പും ഇടുപ്പും ഏത് പെണ്ണ് കണ്ടാലും ഒന്ന് നോക്കട്ടോ. നമുക്ക് ഒളിച്ചോടാം, കോവളത്ത് റൂം എടുക്കാം. അതൊക്കെ അന്ധവിശ്വാസങ്ങളാ. ഞാൻ ഷാജഹാന്റെ ഭാവി ബീവിയാന്ന് പറഞ്ഞ് നടക്കണ്ടല്ലോ. സൂറേനെ കണ്ടിട്ടാ ഓള അന്നെ സൂചിപ്പാക്കിയതല്ലേ. അത് നമ്മുടെ ഔറാമ്മയുടെ മോളാ. ഇത്തിരി സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട് കുറച്ച് ദിവസം പാർക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയതാ. ഞാൻ പേടിച്ചുട്ടാ. അപ്പൊ ഷാജഹാന്റെ ആലോചന മുടക്കണ്ടല്ലേ. ഇന്നൊരു കുട്ടിയുണ്ട്, ഇതിലോ എന്നാ വിളിച്ചോട്ടെ കാട്ടി കൊടുക്കുളിക്കാൻ പറയും. ഒരു പെണ്ണ് കാണാൻ പോണല്ലേ. എന്താ അപ്പൊ കഥ? നല്ല കടുപ്പത്തില് ഒന്ന് തരട്ടെ. എന്ത്? നല്ല കടുപ്പത്തില് ഒരു ചായ കൊണ്ടുവന്ന് തരട്ടെ. നല്ല മധുരട്ടെ. പ്രേമോ ഈ പ്രായത്തിലോ? സൂക്കുടാരി പെൺകുട്ടിയാന്ന് കണ്ട പറയില്ല. എന്തെങ്കിലും പറഞ്ഞോ. പടച്ചോനോ മുങ്ങിയ ബാഗ്. അയ്യോ ഇന്നത്തെ പെണ്ണാണല്ലോ മുടങ്ങിയ. നിങ്ങളുടെ മോളാണ് അതില്ലേ. അത് ശരി, ഞാൻ അവളെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണേ. നിങ്ങളിത് എവിടെ പോയിതാ? അതിനുള്ള പരക്കം പാച്ചില്ല ഞാൻ. നിങ്ങളിപ്പോ എവിടുന്നാ? ഇജാത്തുവിന്റെ കുടുംബത്തിൽ നിന്ന് രാവിലെ ഒരു 10 ദോശയും ചായയും കുടിച്ച്. എപ്പോഴും ചോദിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ചായപ്പീടിയെന്ന് ഷാജാന്റെ പറ്റില്ല 5 പൊറാട്ടി ഇറച്ചി കൂട്ടാനും തിന്നു. ഇനി 10 മണിക്ക് ഇജാത്തു എന്തേലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് തിന്നാൻ വേണ്ടി പോവുക. നിങ്ങളുടെ മോക്കെന്താ സൂക്കട്? ചെറിയ വലിയ സൂക്കടാണ് ഈ കാര്യാക്കണ്ട. കെട്ടിച്ചു വിട്ടാളി. അല്ല അസല് ചേക്കന്മാരുണ്ട് കയ്യില്. സൂക്കടാ? ആരാ പറഞ്ഞത്? പുറത്തുള്ളവരെന്നല്ല, നമ്മളോട് അത്ര അടുപ്പുള്ളോണ്ട് ഇല്ലാത്തുമെന്നെ പറഞ്ഞത്. ഞാനത് പരസ്യാക്കണമെന്നില്ല, നമ്മളൊക്കെ കുടുംബക്കാരല്ലേ. അതേതായാലും നന്നായി, ഞാൻ ഇജാത്തുവിനെ ഒന്ന് കാണട്ടെ. അല്ല ഓക്കണ്ട സൂക്കട്. സോക്കടാ ഓക്കി സിമ്മിന്റെ സോക്കടാ. ചാർജ് ചെയ്തില്ലെങ്കിൽ വിളിക്കാൻ പറ്റൂല. അതല്ലേ എടി ഇജാത്തോ. എങ്ങനെയുണ്ടോ സൂക്കട്? ജാത്തോ എടി പറമാണിച്ച് ഇജിന്റെ മോളെ പറ്റി എന്തൊക്കെയാടി നാട്ടുകാരോട് പറഞ്ഞു കൊടുത്തിക്കണേ. അഞ്ചോർക്ക് വിരുന്ന് വിളിച്ചത് ഇതിനായിരുന്നടി. അന്റെ മാപ്പിള അസനാരനെ കുളിപ്പിച്ച് കടത്തിയ പോലെ ഇന്നോട് വിഷം കെട്ടെടുക്കാൻ നോക്കാടി. നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പോകണത്? പല ജിന്നും കേറിയാ മേത്ത്. ഒരു ജിന്ന് കേറിയിട്ടുണ്ടായിരുന്നു ഇവളെ തള്ള പേന്തലച്ചി പാത്തു. അതിനെ നമ്മൾ ഇറക്കി വിട്ടു. അതിപ്പോ ഏതോ നായര തലേ കേറിയിട്ടുണ്ട് അത്രേ. ഇന്റെ മൂക്ക് സൂക്കടാണെന്ന് ആ മൂന്നാം കുഞ്ഞാപ്പൂനോട് നോണ പറഞ്ഞത് എന്തിനാടി? അത് അതേ ഞാൻ പറയാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇവിടെ എന്ന് പറയാം, ഇവിടെ എന്ന് പറയാം. ഇങ്ങളിങ്ങോട്ട് പരിയെന്ന് ഞാൻ പറയാന്ന്. ആ മോളെ സൂറ ആ കോയിന്റെ കാല് പൊരിച്ചതേ ബാപ്പിക്ക് മാറ്റി വെക്കി. ഞങ്ങളിപ്പോ വരാം. ഈ ചെല്ല് അപ്പോ ഇങ്ങോട്ട് പറഞ്ഞു. ഇങ്ങോട്ട് പരിയുന്നേ. അതേ ഹാ ഞമ്മള് പറയണ കേക്ക്. അതേ സൂറേനെ ഇവിടെ കൊണ്ടുവന്നതിന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഷാജഹാൻ ഓളെ ഇഷ്ടായാലി കെട്ടിച്ചു കൊടുക്കാനാ.
അപ്പൊ അതിനെന്തിനാ സൂക്കടാന്ന് പറയണത്? അതെ, ഇത്രയും മൊഞ്ചുള്ള സൂറേനെ കണ്ടത് ആരാ? ആ മൂന്നാൻ കല്യാണ കാര്യവും പറഞ്ഞ് ഈ വീടിന്റെ ഉമ്മർത്തൊന്നൊന്ന് മാറോ? അതാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അല്ലെങ്കിലും വിവരമുള്ളോ സൂറയുടെ കാര്യം അപ്പൊ രാഹത്തായില്ലേ? പറയാറായിട്ടില്ല. ഓളുടെ മിടുക്ക് പോലെ ഇരിക്കും. ഷാജഹാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കില് നമ്മളെ കൂട്ടിയാ കൂടൂല കേട്ടാ. അക്കാരിച്ച് പേജാറണ്ട, കോഴിക്കാലി ചൂടാറണ്ട. നടക്ക. അല്ല, വീമ്പിളക്കാനൊക്കെ എളുപ്പാ, ചെയ്ത് കാണിക്കണം. അതാണ് മിടുക്ക്. ഈ ഷാജഹാനെ വീഴ്ത്താൻ തുടങ്ങിയിട്ട് ദിവസം എത്രയേ? ഇതുവരെ ഓൻ അന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അല്ല, എന്താ എന്റെ പ്ലാന്? വീഴ്ത്തേണ്ടതേ ഷാജുഖാന്റെ ശരീരമല്ല, മനസ്സാ. ഞാൻ നമ്പർ ഡയൽ ചെയ്തിട്ടല്ലേ ഉള്ളൂ, ലൈൻ കിട്ടാൻ ഇത്തിരി താമസിക്കും. അപ്പളക്ക് ഓനെ വേറെ പെണ്ണുങ്ങൾ കൊണ്ടുപോകും. ഇജ് വായും പൊളിച്ചെങ്ങനെ ഇരിക്കും. അതന്നെ, നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് സുബൈർക്ക അധികം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലേ? അതിന് സുബൈർക്ക എന്തിനപ്പൊ ഇവിടെ? അല്ല, സുബൈർക്ക വരാൻ വേണ്ടിട്ടായി ദീർദീന്ന് എനിക്കറിയാം. നബീസാത്ത, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. സത്യം പറഞ്ഞ ഞാനൊരു പ്ലാനുമായിട്ടാ വന്നിരിക്കുന്നത്. എനിക്ക് കേക്കണ്ട, എന്റെ ഒരു പ്ലാനും. പിണങ്ങാതെ മുത്തേ, നിങ്ങൾ സിനിമ കാണാറില്ലേ? ഓ, അപ്പൊ സിനിമ കാണാനാ നേരം. അതല്ല, സിനിമയില് നായകനും നായികയും കൂട്ടിയിടിച്ച് വീഴുമ്പോൾ പ്രേമം തുടങ്ങുന്ന കണ്ടിട്ടില്ലേ? അതിന് അതേപോലെ ഷാജുക്കാനെ ഞാനൊന്ന് ഇടിച്ച് വീഴ്ത്താൻ പോവാ. ഇത്താത്ത, ഷാജുക്ക് ഇപ്പൊ കുളിക്കാൻ വരും. അപ്പൊ ഇത്താത്ത, എനിക്കൊരു സിഗ്നല് തരണം. എന്ത് സിഗ്നല്? അതിപ്പോ ഒരു പാത്രം എടുത്ത് താഴെ ഇട്ടാ മതി. അതോടെ ഷാജുഖാന്റെ ശരീരത്തിൽ മാത്രമല്ല, ഹൃദയത്തിലും ഈ സുഹറ ഉരുണ്ട് പെരണ്ട് കളിക്കും. ബസ്സും ബസ്സും കൂട്ടിമുട്ടി, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. എന്തരണം കേട്ട ഐഡിയ അത്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്തേ? ഉമ്മ എത്ര നേരമായി അന്വേഷിക്കണു. ആ കോഴിയിറച്ചിയും പത്തിരിപ്പ തണുത്തിട്ടുണ്ടാവും. പാട്ടച്ചോനെ, ഞാനിത് അറിഞ്ഞിട്ടില്ലട്ട. എന്നാ വേഞ്ചെ മാറി നിക്ക്. ട്ടന്മാരെങ്ങനെ നടക്കാൻ പറഞ്ഞ സൂക്കടുണ്ടോ മാറുന്നു? ഈ വയ്യാത്ത തണ്ടലും വെച്ച് എന്നെ കൊണ്ട് നടക്കാൻ വയ്യ. നടന്നോണ്ടും മരുന്നോണ്ടും ഒന്നും എന്റെ തണ്ടലും നീരൂല. അങ്ങനത്തെ ഇടിയല്ലേ പണ്ടാറ പൈച്ചിന്നെ അടിച്ചത്. വീണിട്ട് തലമണ്ട പൊളിയാതിരുന്നത് ആരുടെ കുരുത്തം കൊണ്ടാണാവോ? ആ കാരക്കാറ്റ മുസ്ലിയാരെ കൊണ്ടൊന്ന് നോക്കിക്കണം. എന്തൊക്കെ കഷ്ടകാലാണ് അവ വന്ന് കേറിയത്. ഈ വീടിന് എന്തോ ഒരു ദോഷമുണ്ട്. പുറമേന്ന് ആര് വന്നാലും അവരുടെ കഷ്ടകാല. നമ്മുടെ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞതാ. എനിക്കിതിലൊന്നും വിശ്വാസമല്ല. വിശ്വസിക്കണം, ഒന്നും തള്ളിക്കളയാൻ പറ്റൂല. ഒന്നും കാണാണ്ടേ ഉസ്താദ് അങ്ങനെ പറയില്ല. എന്ത് മാറണാണാവോ ഇനി എനിക്ക് വന്നു കൂട. എന്തൊരു കഷ്ടകാല മാമ. എണീക്ക്, വല്ലതും പറ്റിയോ? ഒന്നെണീറ്റ് നോട്ടെ നോട്ടെ നോട്ടെ. ഞാൻ എടുത്തോണ്ടോ നിങ്ങളെ? എണീക്കുന്നു.
ഞാൻ കുടുംബത്തെ എത്തും വരെ എന്റെ തലയില് തേങ്ങ വീഴാതെ നോക്കിക്കോ. അതും കൂടി ആയാ പിന്നെ എന്നെ കുളിപ്പിക്കാൻ അടുത്തൊക്കെ വേണ്ടു. ഇവിടെ ഇനി നിന്ന എന്തൊക്കെ ഉണ്ടാകുന്ന റബ്ബിനെ അറിയോ? ആര് നിക്കണ? ഞാനാ പാട്ടി നിക്കൂ. ഞാന് ഉമ്മർത്തു കൂടെ വരുന്നില്ല. എനിക്ക് വെജ ആ പടി കയറാന് അടുക്കളവായി പതുക്കെ വരാ. വല്ലതും തിന്നും കുടിക്കുകയും ചെയ്യാലി. അകത്ത് പോയിട്ട് സൂറാട് തുണി മുണ്ടൊക്കെ കെട്ടി വെക്കാൻ പറ. ഞാൻ അങ്ങോട്ട് വരാ. ഇത്രയും വലിയ മുരിങ്ങക്കായ കൊണ്ടാണോ ഷാജുഖാന് കറി വെച്ചുകൊടുക്കാൻ പോണത്? അതേ, മുരിങ്ങാക്കായന്റെ ഗുണം നിനക്ക് അറിയാഞ്ഞിട്ടാ. ഇനി അയിന്റെ കുറവ് കൊണ്ടൊരു മുടക്കം വേണ്ട. ഓ, വാതിലും ജനലൊക്കെ ശരിക്കും അടച്ചോളൂ കേട്ടോ. എന്താപ്പോ വാതിലിന്? അല്ല, മേപ്പുറത്തെ സീതാരിക്കന്റെ വീട്ടിലെ ഇന്നലെ നട്ടുച്ചക്ക കള്ളം കയറി തിന്നു. ഹലോ, അടുക്കള വഴി വന്ന് ഗുൽസുവിന്റെ 1.5 പവന്റെ മാല മോഷ്ടിച്ചുത്രേ. ഞാൻ അവിടെ ഇല്ലാതിരുന്നത് കള്ളന്റെ ഭാഗ്യം. ഇവിടെ വന്നാൽ അറിയാ എന്റെ ധൈര്യം. വെറുതെ വാജ കടിക്കാനല്ലോ എന്നെ കൊണ്ട് എന്തിനാ കൊള്ള. എന്റെ പടച്ചോനെ, ഇത്രയും പെട്ടെന്ന് നീ എനിക്ക് ഇത്ര നല്ല ചാൻസ് തന്നല്ലോ. താങ്ക്സ്. നോക്കിക്കോ, ഇന്ന് അവന്റെ നട്ടല്ല ഞാൻ ഊരും. മുള സൂക്ഷിച്ച്. ഇപ്പൊ എങ്ങനെയുണ്ട് അവരാനെ? മരുന്നൊക്കെ സമയത്തിന് കഴിക്കണ്ട. നല്ല സുഖം. കിട്ടേണ്ടത് കിട്ടിയാ തോന്നേണ്ടത് തോന്നുന്നല്ലേ പറയാ. പേന്തലച്ചിപ്പാത്ത് ബാക്കി വെച്ച് പോയതൊക്കെ റൂഹാനികള് സൂറയുടെ രൂപത്തിന് ഇങ്ങനെ തരാ. 24 അടി നീളാണ് ഒരു റൂഹാനിക്ക്. കഴിയും കാലൊക്കെ പാതാളത്തിലാ. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? നൂഹ്നബിന്റെ കപ്പലില് കയറി പിലീസ്, പിന്നെ വിമാനത്തില്. തലയ്ക്ക് അടി കിട്ടിയെന്റെ കുഴപ്പാണെന്നാ തോന്നുന്നു. എന്നാ ഇങ്ങള് രണ്ടാളും പുരയിലേക്ക് അല്ലേ. രാത്രിക്കുള്ള ചോറ് ഷാജാന്റെ ഈ കൊടുത്തയച്ചാ മതി. ഞാൻ നിക്കമ്മ. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് നിക്കാൻ പറ്റൂ? നടുവേദന ഉള്ളതല്ലേ. എന്നാ പിന്നെ ഞാൻ നിക്കാം. അത് വേണ്ട, ഇയ്യ് പോയിക്കോ. ഷാജുഖം വരുമ്പോ ഓന്റെ കാര്യം നോക്കണ്ടേ? അതും ശരിയാ. ഷാജുഖ ഒറ്റയ്ക്കാവുമ്പോ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടാവൂല്ലോ. എന്നാ നീ പോയിക്കോ. അതെ, കാരക്കാട്ട മൂലേരും പൊക്കും, തെങ്ങിന്റെ പട്ടയും പൊക്കും, പേന്തലച്ചിപ്പാത്തും പൊക്കും, ഓളും പൊക്കും, ഇജ്ജും പൊക്കും, ഞാൻ മാത്രം പൊക്കൂല. ഈ വാതിലൊക്കെ തുറന്നിട്ട് ഉമ്മയുടെ പോയിരിക്ക. ഹോസ്പിറ്റലിലേക്ക്. നിന്റെ ബാപ്പാക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്താ എന്താ സുറത്? ഭ്രാന്ത്, ഷാജുഖാനെ ഓർത്തിട്ടുള്ള ഭ്രാന്ത്. ആ ഭ്രാന്ത് തീരാൻ ഇതാ പറ്റിയ സമയം. നീ എന്ത് വിചാരിച്ചടി എന്നെ പറ്റി? നിന്റെ അറിഞ്ഞാട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ വന്ന അന്ന് പോലെ ഞാൻ ശ്രദ്ധിക്ക. ഒരു നോട്ടവും നടപ്പും ചിരിയും സംസാരവും ഒക്കെ.
എവിടുന്ന് കിട്ടി നിനക്ക് ഈ കൾച്ചർ? കുഞ്ഞിഷ്ണു മാഷ്ടെ ചൂരലിനെ പിടിച്ച് തട്ടുംപുറത്ത് ഒളിച്ചിരിക്കുന്ന പഴയ 10 വയസ്സുകാരി സൂറക്കുട്ടിയാ ഇന്നും നീ എനിക്ക്. അന്ന് നിനക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഈ ഷാജുക്ക ഹോംവർക്ക് ചെയ്തു തരണം. ഇന്ന് എവിടുന്ന് കിട്ടി ഈ ധൈര്യം, ഈ തെറിച്ച സ്വഭാവം? ഓവർ സ്മാർട്ട്നെസ്. ഒരലങ്കാരമായി കൊണ്ടു നടക്കുന്ന പെൺപിള്ളേരുണ്ട്. ലിപ്സ്റ്റിക്കും ഹൈഹീൽഡും മൊബൈലും ഇൻ്റർനെറ്റും കൊണ്ട് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഹൈടെക് എക്സിബിഷൻ നടത്തുന്നവർ. പക്ഷേ ചന്ദ്രനിൽ പോയി വന്നാലും പെണ്ണ് പെണ്ണ് തന്നെയാണ്. ആണിൻ്റെ മനസ്സൊന്ന് തെറ്റിയ ആ നിമിഷം അവൾ പിഴച്ചവളാ. 7 കടലിൽ മുങ്ങി നീർന്നാലും ആ ചീത്തപ്പേര് മാറില്ല. ഓർത്തോ. ഒരുപാട് ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്കിയാ ചിരിക്കും, ചിരിച്ചാൽ തോളത്ത് കൈയിടും. അമ്മമാർക്കൊക്കെ ആവശ്യം വസ്ത്രത്തിനകത്തുള്ള പെണ്ണിന്റെ ശരീരമാ. പക്ഷെ അതിനകത്തുള്ള മനസ്സ് കാണാൻ ഷാജുഖാനെ പോലുള്ളവർക്കെ കഴിയൂ. ആ മനസ്സിൽ എന്നെ പോലുള്ള ഒരു തെറിച്ച് പെണ്ണിന് സ്ഥാനമില്ല. ഉമ്മ വിഷമിക്കണ്ട, ഇതുപോലൊരു മോനെ കിട്ടിയതിൽ സന്തോഷിക്കുക വേണ്ടത്. ഷാജുഖാന്റെ നല്ല മനസ്സിന് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണിനെ തന്നെ കിട്ടും. അതിന് ഇത്തിരി സമയമെടുത്താലും നമുക്ക് കാത്തിരിക്കാം. ഷാജുഖാന്റെ കല്യാണത്തിന് വേണ്ടിയാ ഈ സുഹറ വേഷം കെട്ടിയത്. ഇനി അത് നടത്താതെ ഞാൻ ഈ തറവാട് വിട്ട് പോവില്ല. പടച്ചോനാണ് സത്യം. ലീവിൽ വന്നിട്ട് ഇത്രയും ദിവസമായി, ഇന്നെങ്കിലും നിനക്ക് ചെലവേ തോന്നിയല്ലോ. അല്ല, ഇതേതാ വകുപ്പ്? വല്ല കല്യാണം ഒത്തടാ. നമ്മളറിയാതെ അതിന് വിടോ. നമ്മള് ഗൾഫിൽ നിന്ന് ഒരാൾ ലീവിന് വന്നാ ഒരു ആൽബം പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ മോശാണ്. അതവരുടെ കടമയാണ്, അതിനുള്ള ചെലവല്ലടാ. അതൊന്നുമല്ലടാ, ഞാൻ തിരിച്ചു പോവാ. വെറുതെ ഇവിടെ സമയങ്ങൾ നടന്ന കാര്യം. അവിടെയാണെങ്കിൽ ഇക്ക ഇങ്ങോട്ട് വരാൻ കയറി പിടിച്ചോണ്ടിരിക്ക. അങ്ങേർക്ക് ഭാര്യയും കുടുംബക്കുള്ളതല്ലേ, പാവം. അപ്പൊ നിന്റെ കല്യാണം? അതൊന്നും ശരിയാവില്ലടാ. അല്ല, എന്താ നിന്റെ മനസ്സില്? ഒരു കാരണവും ഇല്ലാതെ വരണ ആലോചനകളൊക്കെ നിനക്ക് ഇഷ്ടപ്പെടാതെ വരിക. നമ്മള് കണ്ട പല പെമ്പിള്ളേരും ബെസ്റ്റ് ആയിരുന്നു, പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ, അത് ശരിയാ, എനിക്കും തോന്നി. അല്ല, നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? നീ ചിരിച്ചു തള്ളാതെ കാര്യം എന്താണ് പറ? അല്ല പിന്നെ. ഹലോ. ആ ഓക്കെ, അത് പറയാം. ആരാടാ? ആ, അത് നിന്റെ ഉമ്മ ആശുപത്രിയിലാന്ന് വയ്യാതെ. അല്ല, ഈ ആൽബത്തിന്റെ കാര്യമൊക്കെ എന്തായി? നിന്റെ ആൽബം പറയുന്നില്ല, കാണിച്ചറിയുന്നേ. എടാ, ഞാനും വരണ്ടേ? ഉമ്മാക്ക് പേടിക്കാനൊന്നുമില്ല, മൈൽഡ് അറ്റാക്കാ. ഒരുപാട് ടെൻഷൻ കൊടുക്കായിരുന്നു നമ്മൾ. ഓക്കെ, മോനെ, ഉമ്മാന്റെ വിഷമം അനക്കറിയില്ലേ മോനെ. ഇജ്ജ് മാത്രമാണ്ട ഉമ്മാന്റെ വിഷമവും സന്തോഷവും എല്ലാം. അന്റെ നിക്കാഹ് കാണാൻ പറ്റാണ്ട് പോകേണ്ടി വരുമെന്നാ ഇപ്പൊ എന്റെ പേടി. അന്റെ ബാപ്പ ഇന്നലെ രാത്രി കനവില് വന്ന് പറയൊറ്റക്കാക്കിട്ട് അനക്ക് മതിയായില്ലേ ഇയാത്തു? എത്ര കാലായി ഞാൻ കാത്തിരിക്കണം. അന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഷാജഹാന്റെ കാര്യം ഒരു നിലയ്ക്കാക്കാണ്ട് അനക്ക് വരാൻ പറ്റൂല. അല്ലെങ്കിലും പിള്ളാരെ കിട്ടിയ തള്ളക്ക് പിന്നെ കെട്ടിയോന്റെ വിചാരം ഉണ്ടാവും. പക്ഷെങ്കില് എന്റെ മനസ്സിലിപ്പോഴും ഈ എന്നെയാണ് ഇയാത്തു. ഇനി എന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യയ്യാത്തു, വയ്യ. ഈ എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്, എത്രയും വേഗം, എത്രയും വേഗം. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും, അങ്ങനെ ഒന്നും ഉണ്ടാവൂല. എല്ലാം കറണ്ടാവും. കറണ്ടല്ല, ഇജ്ജു പറഞ്ഞോ, ഞാൻ പറഞ്ഞോ. പഠിച്ചോനെ, എല്ലാത്തിനും ഒരു യോഗം വേണം. കറിക്ക് ചേരാത്ത കഷ്ണം നുറുക്കരുതെന്ന് പറയുക എന്റെ ബാപ്പ.
പടച്ചോന്തരണ വേദന എല്ലാം അനുഭവിച്ചെന്നെ പറ്റൂ. ഉമ്മാനെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റൂ അമ്മ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ അന്റെ മനസ്സിലെന്താ? അന്റെ നിക്കാഹല്ലാണ്ട് ഈ ജീവിതത്തിൽ ഉമ്മക്ക് വേറെ മോഹമില്ലെന്ന് അനക്കറിഞ്ഞൂടെ? ഇനിയും വെച്ച് വൈകിക്കുകയാണെങ്കി ഉമ്മക്ക് പരലോകത്ത് വെച്ച് അന്റെ നിക്കാഹ് കാണാൻ പറ്റൂ. ഉമ്മ പറഞ്ഞ എനിക്ക് ആരുണ്ട് ഷാജഹാനെ? പെറ്റ തള്ളന്റെ ഇരിച്ചില് പിറന്ന പിള്ളേർക്ക് മനസ്സിലാവൂല. അഞ്ചുമ്മാക്കൊരു മനസ്സമാനം കിട്ടണമെങ്കിൽ ഇജ്ജൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഈ ഒന്നും ചെയ്യണ്ട, കുഞ്ഞാപ്പൂന്റെ കൂടെ പോവുക. ഈ പ്രാവശ്യം ഓം കാണിക്കണ പെണ്ണിനെ അനക്ക് ഇഷ്ടപ്പെടും. ഉമ്മാന്റെ മനസ്സ് പറയണു, ഈ പെണ്ണ് അനക്ക് പറഞ്ഞിട്ടുള്ളവളാ. ശരിക്കും ഷാജഹാനെ അനക്ക് ഇഷ്ടപ്പെടും? ആ ഒരു കോൺഫറൻസ് എനിക്കുണ്ട്. കോൺഫറൻസ് അല്ല, കോൺഫിഡൻസ്. കേട്ട ഷാജഹാനെ, ഇത്ര മിടുക്കിയായ ഒരു പെണ്ണിനെ ഞാൻ പോലും കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ എങ്ങനെ അവള് ഇത്ര മിടുക്കിയെന്ന് പറയുന്നു? ഓ അതല്ലടോ, അത്ര മിടുക്കിയ അവള്, അവളുടെ അഴകുണ്ടല്ലോ. 24 മാറ്റ 10.5 മാറ്റി. കുഞ്ഞാപ്പുവേ, ഓളുടെ പേരെന്താന്നാ പറഞ്ഞേ? റുക്സാന പേര്. അല്ല, ഡ്യൂട്ടിഫുൾ പേര്. ഡ്യൂട്ടി അല്ല, ബ്യൂട്ടി. ഇജ്ജ് പറഞ്ഞ ബാഞ്ഞോടോ ഞാൻ പറഞ്ഞ ബാ. ഷാജാനന്ദ ഒരു മൂഡൗട്ട്. അത് മൂഡൗട്ട് അല്ല, അത് ഈ പെൺകുട്ടീനെ കാണാനുള്ളൊരു ലോക്കൗട്ടാ. അതെന്താ ഓളോടെ പോയി? കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയിരിക്കുക, ഇപ്പൊ വരും. അത് ശരി, നീ ആ ഫോൺ എടുത്തേ. ഒരു മിനിറ്റ്. ഹലോ. ആ മോളെ, നീ എവിടെ? ഹലോ ഇക്ക, ഞാൻ വന്നോണ്ടിരിക്ക. ഒരു 10 മിനിറ്റ്, ഞാൻ ബൈപ്പാസ് റോഡ് എത്തി. വേഗം വാ, എല്ലാരും എന്നെ കാത്തിരിക്കേ. ഹലോ പോലീസ്. ഹലോ 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 മോളെ, ഇപ്പത്തും ഒഴിവാക്കാനാവാത്ത ക്ലാസ് അത്ര. ഏ നേരം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്നുള്ള വിചാരേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം നമ്പർ പറ. അങ്ങോട്ട് എടുത്ത്, ഇങ്ങോട്ട് എടുത്ത്. എവിടെ ബുക്കും പേപ്പറും? ന്യൂ രജിസ്ട്രേഷൻ വണ്ടിയാ സർ. ഹെൽമെറ്റ് ഇല്ല, പോരെ തന്നെ മൊബൈൽ ഫോണും. സോറി സർ, ഞാൻ ഐടെക് കമ്പ്യൂട്ടർ സെന്ററിലെ സ്റ്റുഡന്റാ, സ്പെഷ്യൽ ക്ലാസ്സിന് പോയതാ. അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, താൻ ആരായാലും നിയമം നിയമം തന്നെയാ. 1000 രൂപ ഫൈൻ അടിച്ചു പോയെ. സർ എന്റെ കയ്യിൽ അത്രയും പണമില്ല സർ. പിന്നെ എത്ര രൂപയുണ്ട്? സർ ഒരു 500 രൂപയുണ്ട്. അത് ക്ലാസ് കൊടുക്കാനുള്ള സർ, പ്ലീസ് സർ. പേര് പറ വേഗം, പേര് പറ. വേടോ എല്ലാണ്ടോ? എന്താ ഇത്ര വൈകിയത്? എവിടെയുണ്ട് പുന്നാരാങ്ങള? ഇങ്ങടെ കെട്ടിയോൻ മെല്ലെ അകത്തന്നെ കാണാൻ. ചെക്കനും കൂട്ടിനും വന്നിട്ടുണ്ട്, വേഗം ചെന്ന് ഡ്രസ് മാറ്. എന്റെ കയ്യിലുള്ള 500 രൂപയും പോയി, മാനവും പോയി. അപ്പഴാ ഒരു പെണ്ണ് കാണല്. ഇക്ക കേക്കണ്ട, നീ ഇങ്ങോട്ട് വേഗം വാ. വന്നേ പറയുന്നത് കേക്ക്. എങ്ങോട്ടാ? എന്താ നോക്കടാ. ഞെട്ടിയില്ലേ? നീ ഞെട്ടി പണ്ടോരടങ്ങില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞെട്ടു എന്ന്? എന്താ ഒരു സ്വകാര്യം? അത് പിന്നെ ഷാജാന്റെ അഭിപ്രായം എന്താ? ഇവനെന്തീ പെണ്ണുങ്ങളെ കാണാത്ത പോലെ? അതെ, ഞങ്ങള് സ്ട്രെയിറ്റ് ഫോർവേഡ്. ഉള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞ നിങ്ങളുടെയും ഞങ്ങളുടെയും സമയം ലാഭം.
എന്ത് രക്ഷപ്പെട്ടു? രക്ഷപ്പെട്ടു എന്നല്ല, ഇഷ്ടപ്പെട്ടു. ചക്കരി പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഓർക്കൊരു മിണ്ടാനും പറയാനും ഉണ്ടെങ്കി. ആ അതും ശരിയാ. എന്താ മോളെ? മിണ്ടാനും പറയാനും എനിക്കൊന്നുമില്ല, കാരണം എനിക്ക് ഇയാളെ ഇഷ്ടായില്ല. മോനെ, വിധിച്ചിട്ടില്ല എന്ന് കരുതിയ മതി. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. നമ്മളൊന്ന് ചിന്തിക്കും, പടച്ചോൻ വേറൊന്ന് നടത്തും. ഉമ്മ എന്തായി പറയണ്? പടച്ചോൻ എന്ത് നടത്തിയെന്നാ? ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഓളെ എനിക്കും അത്ര പിടിച്ചിട്ടൊന്നുമില്ല. വേണ്ട, പിടിക്കണ്ട. പിടിച്ചാലും പിടിച്ചില്ലെന്ന് പറയണം, അതാണ് ആണത്തം. അന്റെ ബാപ്പ പറയും, പെണ്ണും പൊന്നും തേടി ആണ് പോകരുത്, ആണിനെ തേടി വരണമെന്ന്. അന്നെ കെട്ടാൻ പടച്ചോൻ ഒരുത്തിനയക്കും, ഉറപ്പാ. ഇജ്ജ് നോക്കിക്കോ. എന്നാലും ഇത്ര മൊഞ്ചുള്ള ഓനെ എന്തിനാ ഓള് വേണ്ടാന്ന് പറഞ്ഞത്? അഹമ്മതി. അല്ലാണ്ട് എന്താ, പെണ്ണുങ്ങളായ കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ആണുങ്ങളെ മുമ്പിൽ ധിക്കാരം പറയ. ഓളുടെ വിചാരം എന്താ? എലിസബത്ത് റാണി എന്നാ കാര്യം. ഓള് നമ്മുടെ അഭിമാനത്തിലാണ് കൈവച്ചതെങ്കിലും നീ അത് കാര്യാക്കണ്ട, വിട്ടുകള. നാളെ തന്നെ കുഞ്ഞാപ്പുനെ വിളിച്ച് വേറെ പെണ്ണ് കണ്ടുപിടിക്കണം. ആ ഓൻ ആദ്യായിട്ട് പിടിച്ചൊരു പെണ്ണ, അതിങ്ങനെ ആയില്ലോ. വരാനുള്ളത് വഴി തങ്ങോ. ഓളുടെ ഇതിക്കാരത്തിന് ഈ ഓളെ തന്നെ കെട്ടി അന്റെ കാലിന്റെ ചോട്ടിലിടേണ്ടതാ. പക്ഷേ ഇനി അത് നടക്കണ കാര്യം. എന്താ നടക്കാത്തെ? ഈ ഷാജാൻ വിചാരിച്ചാലേ ഓളല്ല, ഓളമ്മാനെ കൊണ്ട് നിങ്ങളുടെ മുന്നിലിട്ട് വരും. എന്താ കാണണോ? അതെന്തായാലും വേണ്ട. ആ തള്ളക്കെ ചോദിക്കാനും പറയാനും ആളുണ്ടാവും. ഓ ദന്തപത്ര ചൂടാവാൻ ഒരു പെണ്ണുള്ള സത്യം പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ മോനെ? ഓള് ഭയങ്കര മൊഞ്ചത്തിയാണെന്ന് കുഞ്ഞാപ്പു പറഞ്ഞു. ശരിയാണോട? ഉമ്മയ്ക്കൊന്ന് കാണുമായിരുന്നു. ഉമ്മ ഒന്ന് പോയേ. ഞാൻ കാരണം എത്ര പേരാ വിഷമിക്കണത്. എടാ, നീ കാരണം ഞങ്ങൾ വിഷമിക്കുന്നില്ലല്ലോ. അതുപോലെ
എന്നാലും അവളെന്നെ ഇഷ്ടമല്ല എന്ന് മോത്തടിച്ച പോലെ പറഞ്ഞ എന്താണാവോ? എടാ സുബ്രു, ഇവൻ മുമ്പ് പോയി കണ്ട വല്ല പെണ്ണിന്റെ മോളായിരിക്കും അത്. തമാശ വിട്, അവളോടൊന്ന് ചോദിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടോ? അതിനുള്ള വഴി അന്വേഷിക്കുക. ഷാജഹാന, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്താ ചെയ്യാ? ജീവിതത്തിൽ ആദ്യമായിട്ടാ അഭിമാനക്ഷത ഉണ്ടാവുന്നത്. അവൾ വെറുതെ വാശി പിടിച്ചിരിക്കുക, അതിനുള്ള കാരണം കണ്ടെത്തണം. ഇഷ്ടമായില്ല എന്നുള്ളത് അവളുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ആ പറഞ്ഞതിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. അതെന്താണെന്ന് അറിയണം. അതിന് ഞാനൊരു സിമ്പിൾ ഐഡിയ പറയാം. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് സത്യം പറയും. അതുകൊണ്ട് അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്കൊരു പെണ്ണിനെ പറഞ്ഞയച്ചാലോ? ഏത് പെണ്ണ് പോവും? സൂറാനെ അയക്ക, അല്ലെങ്കിൽ നമ്മുടെ മാഷ്ടെ മോള് ഐശ്വര്യനെ. ഏയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ ഒരാളുണ്ട്. Space, so get it, wet the game, refund your pick and finish your race. Puzzle on my Instagram, yeah, lots of hop you away. Oh man, that's on the side, oh man, that's on the side. Ada, no cut. Stop. Kashmala, Shahjahanamayi vivaham urappicha Rukhsani alle? Aaru vivaham urappichu? Shahjahanamayi vivaham urappichu nalle kette. ഷാജഹാൻ എന്നൊരാൾ വന്നത് ശരിയാണ്, ഞാൻ അയാളെ വേണ്ടെന്ന് വെച്ചു. എന്താ ഷാജഹാൻ ഒരു കുറ്റം? നല്ല ചെറുപ്പക്കാരനല്ലേ, സ്വത്തില്ലേ, ഗൾഫിൽ നല്ല ജോലി. എല്ലാം നിങ്ങൾ കേട്ടിക്കോ. അല്ല, അവൻ എന്തിനാ വെറുക്കുന്നെന്ന് പറഞ്ഞില്ല? അതെല്ലാവരോടും പറയാൻ പറ്റില്ല. പ്ലീസ്, ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ മനസ്സറിയാൻ പറ്റൂ? സോറി, ഞാൻ പോകുന്നു. എന്നോട് പറയൂ. എക്സ്ക്യൂസ് മീ. Yes, what can I do for you? Ruksana, ഇവിടുത്തെ സ്റ്റുഡന്റ് അല്ലേ? റുക്സാന? ഏത് റുക്സാന? ഈ പേരിൽ ഇവിടെ രണ്ട് കുട്ടികളുണ്ട്. റുക്സാന, റുക്സാന റഷീദ്. Yes. ഓ, റുക്സാന റഷീദ്. അത് ശരി, നിങ്ങൾ ആരാ? ക്ലോസ് റിലേറ്റീവാ, അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം. റുക്സാന ടൗണിലെ സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ കാണും. ഓഡിറ്റോറിയത്തിലോ? അതെ, ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെക്കൻഡ് ആനുവൽ ഡേയാ. പിന്നെ ഫംഗ്ഷനിൽ റുക്സാന പാടുന്നുണ്ട്. ഓ, താങ്ക് യു വെരി മച്ച്. ഗീതമെല്ലാം മറന്നു വോ നാഥാ.
ഒരു മിനിറ്റ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്കൊരു കാപ്പി കുടിക്കാം. ബട്ട് ഐ ഹാവ് ടു മൈൻഡ്. ഞാൻ കാപ്പി കുടിക്കാറില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ? അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഇവിടെ വെച്ച് പറയാൻ പറ്റാത്തതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം? ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നല്ലല്ലോ. മര്യാദക്ക് എന്റെ കൂടെ വാ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. താൻ വിളിക്കുന്നിടത്ത് വരാൻ ഞാൻ എന്താ തന്റെ ബീവിയാ? മര്യാദക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ തന്റെ സ്വഭാവമല്ല ഷേപ്പാവും മാറുക. ഒരു കാര്യം അറിയാനാ ഞാൻ വന്നത്. എന്നെ ഇഷ്ടമല്ല എന്ന് പറയാൻ എന്താ കാരണം? എനിക്കതറിയണം, അറിഞ്ഞേ തീരൂ. എനിക്ക് എന്താ നീ കണ്ട കുറവ്? ഇതുവരെ കണ്ട പെൺകുട്ടികളിലൊക്കെ നിങ്ങൾ കണ്ട കുറവ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം, ഓരോരുത്തരെ കണ്ടാൽ അറിയാലോ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി ഈ പേരും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കണ്ട. അപ്പോ നീ എനിക്ക് ഉത്തരം തരില്ല? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിളിക്കുന്നിടത്തൊക്കെ വരാനും ചോദിക്കണേനൊക്കെ സമാധാനം പറയാനും ഞാൻ നിങ്ങളെ ബീവിയല്ല. നിങ്ങൾ വിളിക്കുന്നിടത്തൊക്കെ വരാനും ചോദിക്കണേനൊക്കെ സമാധാനം പറയാനും ഞാൻ നിങ്ങളെ ബീവിയല്ല. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. കുഞ്ഞാപ്പക്ക, കുഞ്ഞാപ്പക്ക, ആരാ? തമാശ കള കുഞ്ഞാപ്പക്ക, നിങ്ങൾ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരാ? മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓഹോ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലല്ലേ. ദുബായിക്കുള്ള ഒരു വിസയുടെ കാര്യം ഓർമ്മയുണ്ടോ? പൊന്നു മോനെ ഷാജഹാനെ, ചതിക്കരുത്, നമ്മൾ ജീവിച്ചു പോക്കോട്ടെ. അതിന് തന്നെ അല്ലേ ഞാൻ വിളിക്കണത്. മതി, നിർത്തി. അന്റെ കൂടെയുള്ള സകല ഏർപ്പാടും നമ്മൾ നിർത്തി. ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ടേ. പ്രാരാബ്ദം? ഓ, ഇജ്ജു പറഞ്ഞ ഭാ എന്നാണ് ഞാൻ പറഞ്ഞ ഭാ. ഇജ്ജു വണ്ടി ഇരിച്ചു വിട്. കുഞ്ഞാപ്പക്ക, എന്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്.
എന്റെ കയ്യില് പെയിന്റ് ബ്രഷാ, ഇതാപ്പ എന്റെ ഭാവി, നിന്റെ ഭൂതം താൻ അറിയാൻ അനക്ക്. കേറ്റിക്കോ കേറ്റിക്കോ, തിന്നണിന് ഒരു കുറവും വരുത്തണ്ട. ഇതെവിടുന്നാ വരുന്നെന്ന് മാത്രം അറിയണ്ട. ദോശക്കല്ലുമ്പോ നല്ലാന്റെ തമാശിക്കണ്ട. കടക്കാരുടെ അവന്റെ അടുത്ത് നാലാം തവണയാ കടം മേടിക്കുന്നത്. നാണക്കേടോണ്ട് തൊലി പൊളിയ. ബ്രോക്കറാണത്ര ബ്രോക്കർ, കാലണക്ക് ഉപകാരമില്ലാത്ത ഈ ബ്രോക്കർ പണിയുണ്ട് ഈ വീട്ടില് ഇനി അടുപ്പ് പോകുകയും നോക്കണ്ട. ഇതൊന്ന് സമാധാനിക്കണ്ടേ കുഞ്ഞാമിന, ഷാജഹാന്റെ വിസ ശരിയായ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരൂലേ. മതി, ഇങ്ങട്ടെ ഒരു ഷാജഹാൻ ആ പേര് ഇനി ഈ വീട്ടില് കേട്ടു പോകരുത്. ഓന്റെ നിക്കാഹ് നടക്കണമെങ്കിലേ ലോക അവസാനവും. അതുവരെ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കണമെന്നാ. ഇതുങ്ങളെ നോക്കി, മര്യാദക്ക് വല്ലതും കുടിക്കുകയും തിന്നുകയും ചെയ്തത് കഴിഞ്ഞ പെരുന്നാളിനാ. ഈ ഷുക്കൂറുള്ളത് കൊണ്ട് രണ്ടു നേരം കഞ്ഞി കുടിക്കുന്നുണ്ട്. അത് തിന്നു മുടിക്കാ നിങ്ങളും. അന്നത്തിന്റെ മുന്നിൽ കണക്ക് പറയില്ലെന്റെ കുഞ്ഞാവിന, പാടച്ചോൻ പോർക്കൂല. ഈ അന്നത്തിന്റെ കണക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഷുക്കൂറിന്റെ കെട്ടിയവളുടെ മരുമകളുടെ പ്രസവ ചെലവിന് വെച്ച കാശുകൊണ്ട് വാങ്ങിയ മാവാണ് ഈ വെട്ടി വരുന്നത്. ദേ ഞാനൊരു കാര്യം പറയാം, ഷുക്കൂറ് പുതിയ ബിൽഡിങ്ങിന്റെ പെയിന്റിംഗ് പണി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളെ പറഞ്ഞയക്കാന്ന് ഞാൻ ഏറ്റെടുത്തു. നിങ്ങളുടെ ബ്രോക്കർ പണിയെക്കാട്ടിലും നല്ലതാ. പിന്നെ എല്ലാ കാലവും ഈ കുടുംബം നോക്കിക്കോളാന്ന് എന്റെ പൊന്നു ഷുക്കൂറ് നേർച്ചൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ കൂടെ പറഞ്ഞു എന്നല്ലാതെ കണ്ട് എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓന്റെ കയ്യിൽ നിന്ന് 2000 രൂപ അഡ്വാൻസ് വാങ്ങി കഴിഞ്ഞു. നാളെ തന്നെ നിങ്ങള് പണിക്ക് പോണം. ഇല്ലാച്ച തിരിച്ചു വരുമ്പോ ഇന്റെയും മക്കളുടെയും മയ്യത്തുണ്ടാവും ഈ കഴിക്കോഴില്. ഓള് പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യും. ചെതലെടുത്തേക്കണ പെരയാ, മൂന്നും കൂടി കെട്ടി തൂങ്ങിയ അതും താങ്ങൂല. പിന്നെ അത് നന്നാക്കണെങ്കിൽ വേറെ കായി കാണണം. ഞാനില്ല ഷാജഹാനെ, ജാള വിട്. കുഞ്ഞാപ്പുക്ക, ഈ ഷാജഹാൻ വെറും വാക്ക് പറയുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നോക്കി, ഞാൻ പോയതിന്റെ 2ാം ദിവസം നിങ്ങൾക്കുള്ള വിസ ഇവിടെ എത്തും. അനി ഇജ്ജവിടെ എത്തിയിട്ട് വേണ്ടേ? ഇത്രയും കാലം കണ്ട് പെണ്ണുങ്ങള് അനക്ക് പിടിച്ചില്ല. ഇത് നടക്കണ കേസല്ല മോനെ. നടക്കും, നടക്കണം. ഇത് നടന്നില്ലെങ്കിൽ വേറൊന്നും നടക്കില്ല കുഞ്ഞാപ്പുക്ക. അതെ കുഞ്ഞാപ്പുക്ക, ഇവൻ സീരിയസാ. ഈ കല്യാണം നടക്കണം. അതിലുള്ളത്തിന് സൂത്രപ്പടിയോളണ്ട ഞങ്ങൾ വന്നിരിക്കണ. നിങ്ങൾ വരി. അതിപ്പോ സുക്കൂറ്, നിങ്ങൾ വാങ്ങി അഡ്വാൻസിന്റെ കാര്യല്ലേ, അത് ഞാൻ കൊടുക്കും. നിങ്ങൾ വരി. ഈ കല്യാണം എത്രയും വേഗം നടക്കുന്നു പോവും. അത്രയും വേഗം ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് പോകും. കുഞ്ഞാപ്പുക്ക, ഇതുവരെ ഇവന് പിടിക്കാതിരുന്ന പ്രശ്നം ഇപ്പൊ ഇവന് പിടിച്ചല്ലോ. ഇനി ഇത് നടത്താനുള്ള ചെറിയൊരു പ്രശ്നമല്ലേ ഉള്ളൂ. അത് നിങ്ങൾ വിചാരിച്ച നടക്കാത്ത. നിങ്ങൾ വരി. പോസ്റ്റിലെ ഇബ്രാഹിം കുട്ടിയാ. ഓ ഉപ്പൂപ്പ, നിങ്ങൾ നടത്തുക്ക് പോകും മൂപ്പരെ.
യതുമാ അവസാനം അത് അവർ സമ്മതിച്ചു, നമ്മളെ നട ഒപ്പിച്ചു. എന്റെ പറച്ചോനെ, ഇനി എന്റെ ദുവ കേട്ടല്ലോ. എവിടെ പൂജാപ്പള അകത്തോട്ട് ഒളിച്ചിരിക്ക. ഓൻ രാവിലെ പോയതാ, കൂടെ ആ പട്ടാളം ഉണ്ട്. നമ്മളൊന്ന് നോക്കട്ടെ, ഇനി ഇവിടെ ഒരു മേള അല്ലേ. ഒരു മാല കൂടെ പൊട്ടിച്ചേ. സംഗതി ഉറപ്പിച്ചു. എന്താടാ അവന്റെ വീട് പണി നടക്കല്ലേ, ഗേറ്റ് ഉറപ്പിച്ച കാര്യവും. അതല്ല കെട്ട്, കെട്ട് ഇവന്റെ കെട്ട്. നീ എന്താടാ പറയണത്, ഷാജഹാനെ നിക്കാ ഉറപ്പിച്ചെന്ന? ആ കുഞ്ഞാപ്പൂവിനും തപ്പി നടക്കുന്നുണ്ട്. അയാൾ ആ റുക്സാനേനും വീട്ടുകാരും പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇത്രേ കലക്കിയട മോനെ, അങ്ങനെ വിചാരിച്ച കാര്യം സാധിച്ചു. ഇനിയും പലതും സാധിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇവനൊരു നാണുമില്ല. അതല്ല, അവളിനി അനുഭവിക്കാൻ പോണേ ഉള്ളൂ. നീ എന്താടാ ഉദ്ദേശിക്കുന്നത് പറയാം. ആദ്യം അവളെന്റെ ബീവി ആവട്ടെ, പിന്നെ അവളെന്റെ തനി സ്വഭാവം അറിയാൻ പോണത്. പുതുപ്പെണ്ണായിട്ട് വലതുകാലച്ച് പെരയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ പണി കൊടുത്തിരിക്കും. ഷാജഹാനെ, നീ ഇതെന്താ ഈ പറയണെന്ന് വല്ല നിശ്ചയണ്ടാ? ഉണ്ടടാ ഉണ്ട്, നല്ല നിശ്ചയമുണ്ട്. നെഞ്ചിലൊരമ്പ് കറച്ചാൽ അത് ഊരിക്കളഞ്ഞ് മരുന്ന് വെട്ടാൻ ഷാജഹാൻ പഠിച്ചിട്ടില്ല, പകരം അതേതവന്റെ തല തെറിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. ഓ, താനിപ്പോ വലിയ തിരക്കരാണല്ലോ, കല്യാണ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. മാഷെന്തിനെ കാണണം പറഞ്ഞത്? താമ്പാ തനിക്കറിയാലോ, ഐശ്വര്യക്ക് വയസ്സ് 20 കഴിഞ്ഞു. കല്യാണം കാര്യമായി നോക്കുന്നുണ്ട്, പക്ഷെ അവൾ ഒന്നിനും അടുക്കുന്നില്ല. സഹിക്കാതെ വന്നപ്പോൾ ഒരു ദിവസം ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞു. അപ്പോൾ അവൾ പറയുക, എല്ലാം തനിക്കറിയാമെന്ന് തന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടത്രേ. പ്രായപൂർത്തിയായ പെൺമക്കളുടെ അച്ഛൻ്റെ മനസ്സ് നീറുന്ന ഉമിത്തി പോലെയാണ്. എത്ര വെള്ളൊഴിച്ചാലും കെട്ടടങ്ങില്ല. എൻ്റെ മോളുടെ പ്രശ്നം എന്താണോ, തന്നെ എൻ്റെ സ്റ്റുഡൻ്റിൻ്റെ സ്ഥാനത്തല്ല ഐശ്വര്യയുടെ ചേട്ടൻ്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് താൻ തന്നെ ഒരു പരിഹാരം കാണണം. അത് പിന്നെ മാഷേ, ഐശ്വര്യക്ക് SSLC പാസ്സാവണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. കല്യാണമൊക്കെ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്നോട് തുറന്ന് പറഞ്ഞൂടെ അവൾക്ക്, ഞാനത് വേണ്ടാന്ന് പറയോ? പേടിച്ചിട്ടാവും. SSLC പാസ്സാവാത്തതിന് മാഷിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ ചൂട് ഇപ്പോഴും വേണ്ട മനസ്സിലുണ്ട്. ഭിക്ഷക്കാരനും തൻ്റെ മോൻ ഭിക്ഷക്കാരനിൽ കേമനാവണമെന്നേ ആഗ്രഹിക്കും. അതുപോലെ എൻ്റെ മോളും അനേകം കണ്ണുകളിൽ അക്ഷരദീപം കൊളുത്തണമെന്ന് ആഗ്രഹിച്ചു. അതിത്തിരി അത്യാഗ്രഹമായിരുന്നു എന്നറിഞ്ഞില്ല. സാരില്ല, ഇപ്പോഴെങ്കിലും അവൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായല്ലോ. പഠിക്കട്ടെ അല്ലേ? അതെ പഠിക്കട്ടെ. ശരി, തപിക്കോ. ഈ വിശ്വാമിത്രന്റെ മനസ്സിലാക്കിയ ആ മേനക ആരാ? എന്നോടൊന്നും ഒളിക്കണ്ട, ഇത്ര പ്രത്യേകത തോന്നാൻ മാത്രം അവൾക്ക് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഐഷു, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മര്യാദക്ക് പറഞ്ഞു, എനിക്കില്ലാത്ത എന്ത് പ്രത്യേകത അവൾക്കുള്ളത്? ഐഷു, നീ എന്താ ഇങ്ങനെ? പറ, എനിക്കറിയണം. അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, അല്ലാതെ ഒരു വിവാഹം കഴിച്ച് ജീവിക്കാൻ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഞാനുണ്ട് ഇവിടെ.
എന്നെ കൊന്നിട്ട് വേണമെങ്കിൽ കെട്ടിക്കോ. ഐഷു, നീ എന്റെ പെങ്ങളല്ലേ? അല്ല, പെങ്ങളാക്കി രക്ഷപ്പെടാൻ നോക്കണ്ട, ഞാൻ മോഹിച്ചതാ. ഞാൻ നിന്നെ അങ്ങനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണില്ല, എനിക്കറിയാം. വലിയ ആദർശവാദിയല്ലേ? എന്നിട്ടിപ്പ എന്തായി? പറ, എനിക്കറിയണം. പറയാം. എന്റെ ഉമ്മാന്റെ വലിയൊരു ആഗ്രഹമാണ് ഈ കല്യാണം. ഐഷു, നീയായിട്ട് അതില്ലാതാക്കരുത്. ഇല്ല ഷാജിക, സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും കാണില്ല. സമയം വൈകിപ്പോയി എന്ന് ബാപ്പാക്ക് മനസ്സിലായി മോളെ. ഈ വീട്ടില് ഇജ്ജ് മരുമോളായി കാലുകുത്തുന്നായിരുന്നു ബാപ്പാന്റെ വിചാരം. എല്ലാത്തിനും ഓരോ സമയമുണ്ട് ബാപ്പ, ഓരോ യോഗവും. പഠിച്ചോൻ തീരുമാനിക്കുന്നേ നടക്കൂ. നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. പിന്നെ ഇങ്ങനൊക്കെ ആഗ്രഹിക്കാൻ ബാപ്പയ്ക്ക് അവകാശമില്ലാന്ന് കൂട്ടിക്കോളൂ. ഒരു കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്ന കുട്ടിയായിട്ടാണോ എന്നെ വളർത്തിയത്? ഒന്നേ ഉള്ളെങ്കിലും ഒലയ്ക്കൊണ്ട് അടിക്കണമെന്നാ പറയാ. ഒരു ഈർക്കിലി കൊണ്ടെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ ഞാനും നന്നായേനെ. പെൺമക്കളെ വളർത്താനും അവരുടെ മനസ്സറിയാനും ഉമ്മ തന്നെ വേണം ബാപ്പ. ഇല്ലെങ്കിൽ നൂലില്ലാത്ത പട്ടം പോലെ എവിടെയെങ്കിലും ചെന്ന് വീണ് കീറിപ്പറഞ്ഞ് നാശമാവും. ബാപ്പ വിഷമിക്കണ്ട, ഷാജുക്ക എന്നൊരു ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. ഷാജുക്കാനെ പോലെ ഒരാളുടെ മനസ്സിൽ പെങ്ങളായി ജീവിക്കുന്ന എന്നെ ഭാഗ്യമാവും ബാപ്പ. ബാപ്പ വേഗം ചെന്ന് റെഡിയാവ്. ഈ വീട്ടിൽ നമ്മൾ വന്നത് ഒരു വേഷം കെട്ടിയിട്ടാ, ഷാജുക്കാന്റെ മനസ്സ് മാറ്റാനുള്ള വേഷം. ആ വേഷം കഴിഞ്ഞു, ഇത് അവസാനത്തെ വേഷം. ഈ വേഷം കൂടി അഴിച്ചു വെച്ച് എനിക്കൊരു സാധാരണ പെൺകുട്ടിയായി കഴിയണം, ബാപ്പാന്റെ മോളായിട്ട്. എന്റെ ബാപ്പാ, ഇതുവരെ എനിക്ക് കഴിഞ്ഞില്ലല്ലോ മോള്. ഇനിയിപ്പോ കഴിയും, മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ടാവും, എല്ലാം ശരിയാവും. ബാപ്പാന്റെ മോൾക്കുണ്ടാവും ഒരു നല്ല ജീവിതം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ നിക്കാഹ് ഭംഗിയാക്കുക എന്നുള്ളതാ. ബാപ്പ ചെല്ല്, വേഗം റെഡിയാവ്, ഞാൻ ചെന്നിട്ട് വേണം ഒപ്പന തുടങ്ങാൻ. ചെല്ല്. ചാലിച്ചു വച്ചൊരു വെള്ളിനിലാവിൻ്റെ തുണ്ടോ മാറൻ്റെ കൽബിലെ മാണിക്കക്കല്ല പെണ്ണ്
അല്ല പുതിയ അപ്പളും പെണ്ണും എത്തിയില്ലേ? ദാ എത്തിക്കൊണ്ടിരിക്കണോ. അല്ല സ്ത്രീധനൊക്കെ ഹായ് പടച്ചോന്റെ കിതാബിൽ ഹറാമാക്കിയ സാധനം ഈ സ്ത്രീധനം. എന്റെ മകൻ ഷാജഹാൻ 10 പവൻ മെഹർ കൊടുത്തിട്ടാ കൊണ്ടുവരണേ. അതാ വരണ്ട്. മാമോളെ വാ. വലത്ത് കാല് വെച്ച് കയറിക്കോളി. റുക്സാന ഒന്ന് നിന്നെ. നീ പറഞ്ഞില്ലേ ഞാൻ വിളിച്ചിടത്തൊക്കെ വരാനും ചോദിച്ചതിനൊക്കെ മറുപടി പറയാനും നീ എന്റെ ബീവിയല്ലാന്ന്. എന്നാ ഇപ്പൊ നീ എന്റെ ബീവിയാ. ഞാൻ വിളിച്ചിടത്തൊക്കെ വരണം, ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. പറെന്തിനാന്ന് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേടാ. ഇപ്പൊ ഓള എനക്ക് സ്വന്തമായില്ലേ. ഇനിയിപ്പൊ എന്തിനാ ഈ പയമ്പുരാണ്? ഒന്നും ഇണ്ടാതിരിക്ക്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നാ. ഇത്രയും പേരെ അറിയിച്ചല്ലേ അവൾ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. ഇന്ന് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൾ അതിന്റെ കാരണം പറയണം. അതെന്റെ ഒരു വാശിയാ. എന്റെ ഷാജഹാനെ നീ ആദ്യം അകത്ത് കയറി, എന്നിട്ടാകാൻ ബാക്കി. വേണ്ട, എല്ലാവരും കേൾക്കട്ടെ, എനിക്കൊന്നും വിളിക്കാനില്ല. ഓ, സ്വന്തം പല്ലട കുത്തി നാറ്റിക്കല്ല ഷാജഹാനെ, അതാ കുട്ടിക്ക് അപമാന. അപമാനമല്ല അപമാനം. ഓ, ഇജ്ജ് പറഞ്ഞ വാ, ഞാൻ പറഞ്ഞ വാ. ഓ, കേട്ടല്ലോ. എല്ലാത്തിനും ഇല്ലേ ഒരു നേരവും കാലവും ഒക്കെ. ആദ്യം നീ ഓളുടെ കൈ പിടിച്ച അകത്തേക്ക് പോ, പിന്നീട് മതി ക്ലോസ് വിസ്താരമൊക്കെ. കൈ പിടിച്ച അകത്ത് കയറിയ പിന്നെ അവളെ പിടിച്ചാ കിട്ടുന്നില്ല. ഇപ്പോ ഇവിടെ വെച്ച് ഇവള് പറയണം, എന്നിട്ടാകാം ബാക്കി. എന്റെ കുറവെന്താണെന്ന് ഇവിടെ ഉള്ളവരോട് അറിയട്ടെ. നീ നീ പറയുന്നു അതേ ഇല്ലയോ? ഞാൻ പറയാം. അന്ന് നിങ്ങൾ എന്നെ പെണ്ണാണാൻ വന്ന തലേന്ന് രാത്രിയില് ഉമ്മാ എന്തിനാ ഇത്ര ദൂരം വന്നത് ഈ രാത്രിയില്? അതിന്റെതൊക്കെ കാര്യം ഉണ്ടായാലും രാത്രി ആയാലും വന്നല്ലേ പറ്റൂ. അല്ലുമ്മ, ആ കുഞ്ഞാപ്പു ഷാജാനും കുട്ടി നാളെ ലുഹറിന് മുമ്പ് പെണ്ണ് കാണാൻ വരുന്നല്ലേ പറഞ്ഞു. അതെ. അല്ല, ഏയ്, കുഞ്ഞാപ്പു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. ഒരുപാട് പെണ്ണുങ്ങളെ ഓൻ കണ്ടിരിക്കുന്നു. റുക്കിയ, സൈനബ, ഷമീറ, നബീസ, അങ്ങനെ 100 ഒന്നിനെ ഓന് പിടിച്ചിട്ടില്ല. പിന്നെ അന്നെ ഓം വന്ന് കണ്ട് ഇഷ്ടായാലും വേണ്ടെന്നേ പറയൂ. ഇക്കറിയാം ഓൻ എന്റെ മോനാ. ഞാൻ സങ്കടപ്പെട്ടു പറഞ്ഞ പറണ ഏത് പെണ്ണിനെ ഓം കെട്ടും. പക്ഷേ ഓൻ ഇഷ്ടമില്ലാത്ത പെണ്ണിനെ കെട്ടിക്കൊണ്ടു വരണതില് എനിക്കും താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ മോളൊരു കാര്യം ചെയ്യണം. ഓന് അന്നെ ഇഷ്ടമില്ലെന്ന് പറയണതിന് മുമ്പ് എന്റെ മോള് ഓനെ ഇഷ്ടമില്ലെന്ന് അങ്ങോട്ട് പറയണം. അങ്ങനെ പറഞ്ഞാ
അങ്ങനെ ഇവള് പറഞ്ഞ ഓൻ കൂടുതൽ ഇവളെ ശ്രദ്ധിക്കും. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഈ കുട്ടിയിൽ ഓൻ കാണും. അത്രയെങ്കിലും മതി ഈ ഉമ്മാന്റെ ആഗ്രഹം നടത്തി തരാൻ. എന്റെ മോന് അന്നോട് ഇഷ്ടം തോന്നും. പച്ചപാവ ഷാജുക്ക ഉമ്മാക്ക് വയ്യാത്ത പോലെ കിടന്നപ്പോ കൂട്ടുകാരെ എല്ലാം വിട്ടെറിഞ്ഞ് ഓടി പാഞ്ഞു വന്ന ആളാ ഷാജുക്ക. ഞങ്ങള് പറയുന്ന പോലെ കേട്ടാൽ അനക്ക് പൊന്നു പോലത്തെ ഒരു ജീവിത കിട്ടുക. അതെന്റെ പുണ്യ റുക്സാന. എല്ലാം നല്ലതിനാ മോളെ, പഠിച്ചോ നല്ലതേ വരുത്തു. എല്ലാം എന്റെ കയ്യിലാ മോനെ, എല്ലാം എന്റെ നല്ലതിനല്ലേ. മക്കളുടെ ഭാവിയേക്കാൾ വലുതായിട്ട് ഒരു ഉമ്മയ്ക്ക് എന്താ വേണ്ടത്? ജങ്കട് വിട്ടാടാ ഷാജഹാനെ, ഇജ്ജു ഒരുപാട് ആഗ്രഹിച്ചല്ലേ ഈ നിക്കാഹ്. അഞ്ച് ആഗ്രഹം നടത്തി തരാ, പടച്ചോ നടത്തിയൊരു നാടകം അങ്ങോട്ട് വിചാരിച്ചാ മതി. ഷാജഹാനെ, ഓളെ വിളിച്ചാത്തുക്കോ. ഷാജുക്ക, ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പറയാ, എന്റെ മൂത്തച്ചീനിയും കൂട്ടി പുരയ്ക്കകത്ത് കയറ്. നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഒരു പെണ്ണ് എങ്ങനെ ആയിരിക്കണം എന്ന്? ഈ നിൽക്കുന്ന ഒരു പെണ്ണാ നിങ്ങൾ ആശിച്ച പോലെ കുടുംബത്തിൽ കയറ്റാൻ പറ്റണ പെണ്ണ്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഓളുടെ മാനത്തിന് വില പറഞ്ഞാൽ നിങ്ങളുടെ വില അടിഞ്ഞു പോവുക. ഷാജഹാനെ, നിക്കാഹ് നിശ്ചയിക്കുന്നത് സുബർക്കത്തിനാ. അത് നടത്താനുള്ള ഒരു കോൺട്രാക്ട് മാത്രമേ നമുക്കുള്ളൂ. കോൺട്രാക്ട് അല്ല, കോൺട്രാക്ട്. യമുനയൊഴുകും കാലമില്ല വിരഹവതിയോരാധ. യമുനയൊഴുകും